സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൽസ്വഭാവം കൊണ്ടാണല്ലോ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചത്. ഈ സൽസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ല ആള് കുടുംബത്തിന് നല്ല ആള്. ഭാര്യമാരോട് നല്ല പെരുമാറ്റം വേണം. ഒരിക്കലും ഭാര്യക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഭർത്താവിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതിന് ഭാര്യ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത് പറഞ്ഞാലോ, എന്നാലും ഉണ്ടാക്കാൻ പാടില്ല. അതെന്താ അങ്ങനെ? അങ്ങനെ തന്നെയാണ്. അതെന്താ അങ്ങനെ? അങ്ങനെ തന്നെയാണ്. അതെന്തേ? നമ്മളെ ചെറിയ കുട്ടികളില്ലേ, നിങ്ങൾ കണ്ടില്ലേ ആരും ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്ന കുട്ടികൾ? അള്ളാഹു കുട്ടികൾക്കെല്ലാം ബർക്കത്തിയട്ടെ. നിങ്ങൾ നിങ്ങളെങ്ങാനും അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ ഞാൻ അങ്ങനെയല്ല പറയാ. ചെറിയ മക്കൾ, അവർക്ക് അത്രയേ ചിന്തിക്കാനും അതുപോലെ തന്നെ പെരുമാറാനും വിവരം വെച്ചിട്ടുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അത്ര പ്രായപൂർത്തി എത്തിയിട്ടില്ല. അപ്പൊ ആ മക്കള് ഇനി എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തതങ്ങ് ചെയ്തു പോയാൽ പോലും നമ്മൾ അതേപോലെ അങ്ങോട്ട് പറയില്ല, നമ്മൾ പിന്നെയും തേനയും മോനെ തന്നെ നന്നാക്കിയെടുക്കല. പുരുഷന്മാരോട് ഞാൻ ചോദിക്കുക, നിങ്ങളൊക്കെ അഭിപ്രായം എന്താണ്? സ്ത്രീകളെക്കാളും ബുദ്ധിപരമായും വിവേകപരമായും എല്ലാം നിങ്ങൾ സ്ത്രീകളെക്കാളും മേലെയാണെന്നോ ചോടിയാണ്? നിങ്ങളുടെ അഭിപ്രായം എന്താ? മേലെയാണെന്നാ? അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾ നല്ല വിട്ടുവീഴ്ച ചെയ്യണം സ്ത്രീകൾക്ക്. കാരണം അവരിൽ എന്തെങ്കിലും അനാവശ്യമായ സംസാരമോ സ്വഭാവമോ വന്നാൽ നമ്മൾ കുട്ടികൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നത് പോലെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം അല്ലേ? അതല്ലേ അതിന്റെ ശരി? ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ നിനക്ക് എന്നോട് വെറുപ്പ് പിടിച്ചാൽ എനിക്ക് വേഗം മനസ്സിലാവുന്നു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്ന നീ എന്നോട് ദേഷ്യം പിടിച്ചാൽ ലാവ റബ്ബി ഇബ്രാഹിം എന്ന് പറയും. എന്റെ പേരും അറിയൂല, ലാവ റബ്ബി ഇബ്രാഹിം എന്ന് പറയും അല്ലേ? ആയിഷ പറഞ്ഞു, ശരിയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്റെ മനസ്സുകൊണ്ട് വെറുക്കില്ല. ഇങ്ങനെ തന്നെയാണ് എല്ലാ ഭാര്യമാരും, അവരെന്ത് പറഞ്ഞാലും മനസ്സുകൊണ്ട് ഭർത്താവിന് വെറുക്കൂല. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അതുണ്ടാകുമ്പോൾ ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ അവൻ്റെ ഫാമിലിക്ക് നല്ലവരാണ്. ഫാമിലിയോട് നല്ല പെരുമാറ്റമാകണം. ചില ആളുകളുണ്ട്, സുബ്ഹാനല്ലാഹ്, സജീവ സംഘടനാ പ്രവർത്തകനാണ്, ആലിമീങ്ങളെ കണ്ടാൽ കൈ പിടിച്ചിട്ട് തിരിച്ചും മറച്ചൊക്കെ മണക്കും, സുബ്ഹാനല്ലാഹ്. അതേ മൗലിദിനും അതുപോലെ തന്നെ സാന്ത്വന പ്രവർത്തനത്തിനൊക്കെ മുന്നിലുണ്ടാവും. പക്ഷേ സ്വന്തം ഭാര്യക്ക് സാന്ത്വനം കൊടുക്കൂല, സ്വന്തം ഭാര്യക്ക് സമാധാനം കൊടുക്കൂല, ഭാര്യയോട് കടിപിടി എന്ന സ്വഭാവമാകും. അതൊരിക്കലും പാടില്ല. നമ്മൾ സ്വന്തം ഭാര്യമാരോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവരാകണം. ഇനി ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളോ അതെ ഉസ്താദ് അങ്ങനല്ലേ പറഞ്ഞത്, എനിക്കെന്തും ഭർത്താവിനോട് പറയാം എന്നൊരു തോന്നല് നിങ്ങൾക്കുണ്ടാകുന്നതിന് പകരം നിങ്ങൾ ഹബീബായ നബി നിങ്ങളുടെ ഒരു വാക്ക് ഓർമ്മിക്കണേ, മമ്മാതത്വ സൗജുഹ അൻഹാറാദു ദഖലത്തിൽ ജന്ന. ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന സ്ത്രീ സ്വർഗത്തിൽ കടന്നുപോയി. എൻ്റെ ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങണമെന്ന നിലക്ക് നല്ല സ്വഭാവത്തിൽ ഭർത്താവിനോട് പെരുമാറണം. ഒരിക്കലും ഒരു ഭർത്താവിനും ടെൻഷൻ കൊടുക്കാൻ പാടില്ല. അതല്ലേ മഹദികളുടെ സ്വഭാവം. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ സ്വന്തം മകൻ മരിച്ചപ്പോൾ ഭർത്താവിനെ അറിയിക്കാതെ ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവ് വന്നപ്പോൾ ഭക്ഷണം കഴിപ്പിച്ചില്ലേ? ശേഷം ഭർത്താവിൻ്റെ കൂടെ പ്രൈവറ്റ് റൂമിൽ പോയി ഭർത്താവിന് സന്തോഷം പങ്കിടാൻ അവസരം കൊടുത്തില്ലേ? മരിച്ച കുട്ടിയെ അപ്പുറത്തൊരു റൂമിൽ കിടത്തിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മു സുലൈം ബീവി ചോദിച്ചില്ലേ, ഭർത്താവേ, ഒരാൾ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു വസ്തു നമുക്ക് തൽക്കാലം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗത്തിന് വേണ്ടി തന്നാൽ അത് അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോൾ മനസ്സിന് ക്ലേശമില്ലാതെ മനസ്സിന് ടെൻഷനില്ലാതെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ?
ഭർത്താവ് പറഞ്ഞ് അതൊന്ന് പറയാനുണ്ടോ? അദ്ദേഹം തന്ന വസ്തു അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോ സന്തോഷത്തോടെ തിരിച്ചങ്ങ് കൊടുത്തേക്കണം. അപ്പോഴാ പറയുന്നു, എന്നാൽ പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലാഹു നമുക്ക് തന്ന കുട്ടിയെ അല്ലാഹു തിരിച്ചു ചോദിച്ചിരിക്കുന്നു. അപ്പോഴല്ലേ കുട്ടി മരിച്ച വിവരം അബൂ തൽഹ റളിയല്ലാഹു അൻഹു അറിയുന്നത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പിറ്റേന്ന് എന്ന് നബി തങ്ങളോട് ഉമ്മു സലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഇത്ര വലിയ മനക്കരുത്തിനെ കുറിച്ചും ക്ഷമയെക്കുറിച്ചും പറഞ്ഞപ്പോ ആ ഉമ്മു സലീമിന്റെ ക്ഷമ കാരണത്താൽ ഇന്നലെ രാത്രിയിൽ തന്നെ നിങ്ങൾക്ക് ബറക്കത്തുള്ളൊരു കുട്ടിക്ക് അല്ലാഹു തആല ജന്മം കൊടുത്തിട്ടുണ്ട്. അബൂ തൽഹ ധാരാളം മറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ നേതാവായ നബിതങ്ങൾ അബൂ തൽഹയുടെ ഭാര്യ ഗർഭിണിയാണെന്നും അതിലാൺകുട്ടിയാണെന്നും ആ കുട്ടി ബറക്കത്തുള്ള കുട്ടിയാണെന്നും നബിതങ്ങൾ പറയുകയാണ്. അതേ എത്രയോ മക്കളെ പരമ്പര ഹാഫിളീങ്ങളായ ഖുർആനും ഹദീസും ധാരാളം മനപ്പാടം പഠിച്ച വലിയ ആലിമീങ്ങളായിരുന്നു അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ആ ഭാര്യയുടെ ക്ഷമയുടെ കാരണത്താൽ അല്ലാഹു കൊടുത്ത മകൻ അതാണ് അബ്ദുല്ലാഹി ബിൻ അബീ തൽഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴം അതാ വായിൽ വെച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് ചേർത്ത് ആ കുട്ടിക്ക് തഹനീക്ക് തൊട്ടുകൊടുത്തിട്ടുണ്ടല്ലോ, മധുരം തൊട്ടുകൊടുത്തിട്ടുണ്ടല്ലോ. ഭർത്താക്കന്മാർക്ക് ടെൻഷൻ കൊടുക്കാത്ത ഭാര്യമാർ, ഭാര്യക്ക് ടെൻഷൻ കൊടുക്കാത്ത ഭർത്താക്കന്മാർ. സ്വഭാവം നന്നാക്കണം. ഇനി നിങ്ങൾ കേൾക്കണോ? വിടും. ചിലരുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ ഭയങ്കര കലഹം, ആരെ മുന്നിന്ന്? മക്കളെ മുന്നിന്ന്. സുബ്ഹാനല്ല, മക്കൾക്ക് മുഴുവനും ടെൻഷനായി. ഈ കുട്ടിക്ക് ബുദ്ധിപരമായി വളരാൻ കഴിയൂല, ആ കുട്ടിക്ക് ഒരു റാങ്കും കിട്ടൂല, പരീക്ഷയിൽ ഒരു ഗ്രേഡും ഉണ്ടാവില്ല, ഒരു പുരോഗതി ഉണ്ടാവില്ല. കാരണം ഈ കുട്ടികൾ ചെറുപ്പത്തിലെ ചെറിയ മനസ്സിൽ ടെൻഷനാ, ബാപ്പയും അമ്മയും തമ്മിൽ ശരിയില്ല. ഈ ടെൻഷനിൽ ജീവിക്കുന്ന മക്കളും അവർക്കൊരിക്കലും പുരോഗമിക്കാൻ കഴിയില്ല. ആരാ ഉത്തരവാദി? ഉത്തരവാദി ബാപ്പയും ഉമ്മയാണ്. അഥവാ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടായാൽ തന്നെ അത് മക്കൾ കിടക്കാത്ത റൂമിൽ ഭാര്യയും ഭർത്താവും കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തീരണം, പുറത്തേക്ക് ഉണ്ടാകാൻ പാടില്ല, അവിടെ വെച്ച് തീരണം. അതിലപ്പുറം മക്കളങ്ങനെ ഒരു വിവരമേ അറിയാൻ പാടില്ല. ഒരിക്കലും ഭാര്യയുടെ കുറ്റം ഭർത്താവോ ഭർത്താവിൻ്റെ കുറ്റം ഭാര്യയോ മക്കളോടും പറയരുത്, ഒരാളോടും പറയരുത്. കുറ്റം പറയൽ എന്നെ തെറ്റാണല്ലോ, ദൈവത്തല്ലേ. ഒരിക്കലും ഭാര്യയോടും ഉണ്ടാത്ത ഭർത്താവോ ഭർത്താവിനോടും ഉണ്ടാത്ത ഭാര്യയോ ഉണ്ടായിരുന്നു. ഞാൻ ദിവസം ഉംറക്ക് പോയ സമയത്താണെന്ന് ഞാൻ ഓർക്കുന്നു, മക്കയിൽ ഹറമിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് ദ്വാരക്കണമെന്നെല്ലാം പറഞ്ഞ് ഇയാൾ പറഞ്ഞ് എൻ്റെ ഭാര്യയായിട്ട് ഞാൻ തെറ്റാണ്. ഞാൻ വന്ന് ഇപ്പം വിളിക്കണം ഭാര്യനാണ്, ഹറമെന്നാണ് ഇപ്പം വിളിക്കണമെന്ന്. അന്നേരം വിളിച്ച് രണ്ടാളും റെഡിയാക്കി. അതിന് വലിയ പ്രതിഫലം കിട്ടും, പഠിച്ചവനെടുക്കില്ല, മസലഹത്ത് ഉണ്ടാക്കിയ വലിയ പ്രതിഫലം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയാണ്, പ്രായമുള്ള ഉമ്മമാരോട് പറയാണ്, ഏതെങ്കിലും ഒരു മകൻ ഭാര്യയുമായി അല്പം അകന്നു എന്ന് തോന്നിയാൽ ആ മകന്റെ ആഹ്റം രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഉമ്മ ഉടനെ ആ മകനെ ഉപദേശിക്കണം, നീ നിന്റെ ഭാര്യയുമായി നന്നാകണം എന്ന് ഉപദേശിക്കണം. ഉമ്മമാരങ്ങനെയായിരിക്കണം, പെങ്ങന്മാരും അങ്ങനെയായിരിക്കണം. നേരെ തിരിച്ചാകരുത്, നേരെ തിരിച്ചു തരാൻ ഇല്ലാത്ത പ്രശ്നം കൂടി വലിച്ചിടുന്ന ഉമ്മയാകരുത്, വലിച്ചിടുന്ന പെങ്ങളാകരുത്. മറിച്ച് അതിനിടയ്ക്ക് മീഡിയേറ്റർ ആകുന്ന ഉമ്മയാകണം, മീഡിയേറ്റർ ആകുന്ന പെങ്ങളാകണം. അവർക്കല്ല കൊടുക്കുന്ന പ്രതിഫലത്തിന് കണക്കില്ല. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് വമൻ യഫ്അൽ ദാലിക ആരത് പ്രവർത്തിക്കുന്നുണ്ടോ ഫസൗഫ നൂതീഹി അജ്റൻ അളീമാ, വല്ല പ്രതിഫലം കൊടുക്കും ആളുകളെ മസലഹത്താക്കുന്നവർക്ക്. അപ്പം ഭാര്യയും ഭർത്താവിനെയും നന്നാക്കാൻ നോക്കണം, തെറ്റിക്കാൻ നോക്കണം. ഇനി ഞാൻ വേറെ ഒന്ന് പറയാം. ഈ നാട്ടുകളിലൊക്കെയുള്ള സംഘടനാ പ്രവർത്തകരുണ്ടാവും, ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകർ, SOS ൻ്റെ പ്രവർത്തകർ, SSF ൻ്റെ പ്രവർത്തകർ,
അതുപോലെ തന്നെ മദ്രസ കമ്മിറ്റിയുടെ പ്രവർത്തകർ, പള്ളിക്കമ്മിറ്റിയുടെ പ്രവർത്തകർ, സാധാരണക്കാർക്ക് ഇതിൻ്റെ ഭാരം തിരിയൂല. നമ്മൾ അവർക്ക് ഈ കമ്മിറ്റിയുടെ ആളുകൾക്ക് പേര് കൊടുത്തതിൻ്റെ ഭാരവാഹി എന്നാണ്, അല്ലെങ്കിൽ വെയിറ്റ് താങ്ങുന്ന ആൾ എന്നതിൻ്റെ അർത്ഥം. ഭാരവാഹി പ്രസിഡന്റ്, അയാൾക്ക് ഭയങ്കര ഭാര. കാരണം ഈ മഹല്ലത്തുള്ള മുഴുവൻ കുട്ടികളുടെയും ദീനീ വിജ്ഞാനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം. സെക്രട്ടറി, അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വം. ഈ റെക്കോർഡുകളൊക്കെ ശരിക്ക് കൃത്യമായി നോക്കി നമ്മുടെ മദ്രസയിലെ മുഅല്ലിം, ഒരു 6:30 തുടങ്ങുന്ന മദ്രസയിൽ മൊയ്ലിയാരി വരുന്ന 7:30 അല്ല 6:40 എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തമുള്ളതാണ് ഈ സെക്രട്ടറി. വലിയ ഭാരമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ നാട്ടിൽ മഹല്ലിലൊരു പ്രശ്നം, അത് തീർക്കാനുള്ള വലിയ ഭാരം. അങ്ങനെ ഒരുപാട് ഭാരം വഹിക്കുന്നവരാണ് ഭാരവാഹി. പള്ളിൻ്റെ ഭാരവാഹി ആകുമ്പോൾ അൽഹംദുലില്ലാഹ്. ഞാനിപ്പോൾ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിയിൽ ഒരു പ്രസംഗത്തിന് പോയി. തിരിച്ചു വരുമ്പോൾ ഞാൻ കുണ്ടോട്ടി എയർപോർട്ടിലേക്കാണ് വരേണ്ടത്. വരുന്ന സമയത്ത് ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. ഒരു പള്ളിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുന്നു, ഹൈവേ ആണ്. തുറന്നിട്ടാൽ ചിലപ്പോൾ പലരും കയറും, അതുകൊണ്ടായിരിക്കും അവർ കുറ്റക്കാരല്ല. കുറച്ച് ഇപ്പുറത്തി വേറൊരു പള്ളി, നല്ല ഭംഗിയുള്ളൊരു പള്ളി. ആ പള്ളിൻ്റെ അടുത്തെത്തിയപ്പോൾ ചെന്ന് വാതിൽ ഇത് ഗേറ്റ് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന്, അവന് വേറെ രണ്ട് മൂന്ന് കുട്ടികളുണ്ട്, ഒരു കുട്ടി ഓടി വന്ന് തുറന്ന് സൗകര്യം ചെയ്തു. അങ്ങനെ കയറി നോക്കുമ്പോൾ ബേക്കിൽ മുന്നിലൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട് ബാത്റൂം. ബേക്കിൽ തുറന്ന് വെച്ച കുറേ ബാത്റൂമുണ്ട്. ഞാനതിൽ കയറിയപ്പോൾ എനിക്ക് നാട്ടുകാരോട് വല്ലാത്ത സ്നേഹം തോന്നി. അവിടുത്തെ കമ്മിറ്റിക്കാരോട് എന്താ കാരണം അറിയോ? 4A-class ക്ലോസറ്റ്, നല്ല വൃത്തിയുള്ള ബാത്റൂം. എൻ്റെ വീട്ടിലും പോലും അത്തരം വൃത്തിയുള്ള ബാത്റൂമില്ല. അതേ ഞാൻ തന്നെ അതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണെന്ന് ഞാൻ ഓർക്കുന്നു. വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പകൽ സമയത്ത് ഒരു പള്ളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞ്, അങ്ങനെ ഞാൻ നിർത്തിയപ്പോൾ അവിടെ ഒരു ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ കയറിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ക്ലോസറ്റ് കാണുന്നില്ല, ഒട്ടാകെ മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് മഞ്ഞ കളറാണ്. പിന്നെ മഞ്ഞൻ്റെ പുറത്ത് ക്ലോസറ്റിൻ്റെ മേലെ കറുത്ത പുള്ളികൾ, അത് പുള്ളി മാത്രമല്ല വലിയ അടയാളങ്ങൾ. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, അത് പണ്ടാരോ ഉപയോഗിച്ചിട്ട് അത് ശരിക്ക് തേച്ച് കഴുകി വൃത്തിയാക്കാത്തത് കൊണ്ട് കറുപ്പ് ഇങ്ങനെ, അതുകൊണ്ട് മഞ്ഞൊരു ഭാഗത്ത് കറുപ്പൊരു ഭാഗത്ത്. ശരിക്ക് ക്ലോസറ്റ് എന്താണെന്ന് മനസ്സിലാകാൻ പോലുമില്ല. ഞാൻ മെല്ലെ എൻ്റെ നീളക്കുപ്പായെല്ലാം കയറ്റി പിടിച്ച്, അവിടെ ബ്രഷ് ഉണ്ട് അതുകൊണ്ട് എടുത്ത് കുറേ കുറച്ചൊക്കെ കഴുകി വൃത്തിയാക്കി. തീർത്തും കഴുകി വൃത്തിയാക്കി, പിന്നെ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തണ്ടേ. ഞാൻ എൻ്റെ പരമാവധി ഞാൻ വൃത്തിയാക്കി. ഞാനിത് പറഞ്ഞു വന്ന് എന്തറിയോ? അപ്പോൾ നമ്മുടെ പള്ളീൻ്റെ തൊട്ടടുത്തുള്ള ബാത്റൂം വൃത്തിയുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ് ഭാരവാഹി. ഭാരവാഹി നോക്കണത്. മദ്രസേൻ്റെ ബാത്റൂം ശരിയുണ്ടോ നോക്കണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളെ പുറക്കൊന്നും ഒരൊറ്റ ബക്കറ്റും ഉണ്ടാവില്ല, നല്ല പൂർണ്ണമായ ബക്കറ്റല്ലാതെ. നിങ്ങൾ പള്ളീൻ്റെ ബാത്റൂമിൽ കയറി നോക്കി, നിങ്ങൾ പല സ്ഥലത്തും ബക്കറ്റിൻ്റെ മേൽഭാഗം ഉണ്ടാവില്ല, പൊട്ടിയ ബാത്റൂം പട്ടി തരൂ. ഈ ഒഴിക്കുന്ന വെള്ളമൊഴിക്കുന്ന പാട്ടയോ അതിന് പിടിയില്ല എന്നുള്ളത് പോട്ടെ, അത് ചിലപ്പോൾ പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ പൈപ്പിൽ വരുന്നുണ്ടാവും, ബാക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ടാവും. ഇങ്ങനല്ലേ പല പള്ളിൻ്റെയും മദ്രസേൻ്റെയും ബാത്റൂം ഇങ്ങനെ നമ്മളെ വർക്കുണ്ടോ? അപ്പോൾ അത് ആലോചിക്കേണ്ടവരാണ് ഭാരവാഹി. ഭാരവാഹി വലിയ ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ കൂടി ഭാരം വഹിച്ചു പോകുന്ന ഈ ഭാരവാഹി അദ്ദേഹത്തിന് ഒരു ജനറൽ ബോഡി വിളിക്കുമ്പോൾ, ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ, ഒരു നല്ല ഭർത്താനല്ലേ ഈ അംഗങ്ങൾ പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്, ഓരോരുത്തൻ ജനറൽ ബോഡി വരട്ടെ കാണിച്ചു കൊടുക്കുക എന്നുള്ള നിലക്ക്. സുബ്ഹാനല്ലാഹ്, ജനറൽ ബോഡിയിൽ വരുന്ന തന്നെ പ്രസിഡന്റിനെ ഇരുത്തി പൊരിക്കണം, സെക്രട്ടറിനെ ഇരുത്തി പൊരിക്കണം വിചാരിച്ച് വരുന്ന ചില മെമ്പർമാരുണ്ട്. ഒരു പണിക്കും അവനോട്ട് കിട്ടുകയില്ല, ഇവൻ വിമർശിക്കാൻ വേണ്ടി മാത്രം. അത് ചിലപ്പോൾ ജനറൽ ബോഡി വിമർശിക്കുന്നത് മാത്രമല്ല, ചിലർ പീഡികത്തിണ്ണയിലിരുന്നിട്ട് ഉണ്ട്. ഒരു ഒരു ഈ ചായമക്കാനിലുള്ളൊരു ബെഞ്ചുണ്ട്, ആ ബെഞ്ചിൽ 3 കാലേ ഉണ്ടാവുള്ളൂ, ഒരു കാല് ഒരു തൂണിനോട് പിടിച്ച് കെട്ടിയതായിരിക്കും. അവിടെ ഇരുന്നിട്ടൊരു പിട്ടും ചായ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. പ്രസിഡന്റിനെ കുറ്റം പറയല്, സെക്രട്ടറിനെ കുറ്റം പറയല്, ഖജാഞ്ചിനെ കുറ്റം പറയല്, ഇവനോ ഒരു പണിയിട്ട് എടുക്കുകയില്ല. ഇങ്ങനത്തെ ആളുകളൊന്നും നിങ്ങളെ മലപ്പുറം ജില്ലയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അങ്ങനെയാകാൻ പാടില്ല. നമ്മളെ സ്വഭാവം നന്നാക്കണം. നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് പകരം ഞാനെന്ത് ചെയ്യുന്നു, ഞാനെന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കണം. നീ ഒരു ശരിയായ മുസ്ലിമാകും. നീ മറ്റുള്ളവർക്ക് നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം. നീ നിന്റെ ശരീരത്തിന് എല്ലാവരും നിന്റെ ഗുണം പറയണം. അതേസമയത്ത് മറ്റുള്ളവരെ എല്ലാവരുടെ മുന്നിലും നീ കുറ്റം പറയണം.
അങ്ങനെ ഒരു ചിന്താഗതിയോ സ്വഭാവമോ നമുക്കുണ്ടാകാൻ പാടില്ല. ഏറ്റവും മോശക്കാരൻ ഞാനാണെന്ന് ചിന്തിക്കണം, ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കാൻ പാടില്ല. ഇന്നത്തെ ഏകദേശ കള്ള ശൈഖന്മാരും അവരെ മുരീദന്മാരും പിഴച്ചുപോയത് കിബ്ര് കൊണ്ടാണ് കേട്ടോ. അവരെ കിബ്ര് എന്താണ്? അവരെ കിബ്ര്, ഞാൻ വല്യ മഹാനാണ്, എൻ്റെ കൈപിടിച്ച് ചുംബിച്ചാൽ മറ്റോൻ രക്ഷപ്പെടുകയാണ്, ഞാനൊരു ദ്വാ ചെയ്ത് കൊടുക്കേണ്ട ആളാണ്, അയാൾ ആമീൻ പറയേണ്ട ആളാണ്, ഞാനിങ്ങനെ കൈ വെച്ചു കൊടുക്കേണ്ട ആളാണ്, അയാൾ ചുംബിക്കേണ്ട ആളാണ് എന്ന നിലക്കുള്ള കിബ്ര് മനസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഏകദേശ വ്യാജന്മാരും നരകത്തിലേക്ക് അവർ ടിക്കറ്റ് എടുത്തുപോയി. അങ്ങനെയല്ലല്ലോ വേണ്ടത്. സാലിഹീകൾ അങ്ങനെയല്ലല്ലോ ജീവിച്ചത്. അവരങ്ങേയറ്റത്തെ താഴ്മയാണ്. ആരെ കണ്ടാലും എന്നെക്കാൾ വലിയവൻ അദ്ദേഹമാണെന്ന് ചിന്തിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ ലോകത്ത് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അടക്കമുള്ള വലിയ വലിയ ഔലിയാക്കളുടെ മുൻഗാമികളായ ഉസ്താദുമാർ മശായിഖന്മാർ, അതിൽ വളരെ വലിയ പ്രമുഖനാണല്ലോ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ആ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ ശൈഖല്ലയോ സരിയുസ് ഖത്തി റളിയല്ലാഹു അൻഹു. ആ സരിയുസ് ഖത്തി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ പോകുന്ന സമയത്ത് ശിഷ്യനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുമുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് അതാ കുറെ മുഹന്നസീങ്ങൾ പെൺവേഷം കെട്ടിയിട്ട് പലതും കളിക്കുന്ന കളിയന്മാർ, അവരെ കണ്ടപ്പോൾ ശിഷ്യന്റെ മനസ്സിൽ തോന്നി ഇത് വളരെ മോശമല്ലോ, ഇവര് വളരെ മോശക്കാരല്ലോ. അപ്പോഴല്ലേ ശൈഖ് സരിയുസ് ഖത്തി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ഒരിക്കലും ഒരാളെ പറ്റിയും എന്നെക്കാൾ മോശക്കാരനാണെന്ന് ചിന്തിക്കാറില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അല്ല ശൈഖേ മുഹന്നസീങ്ങളെക്കുറിച്ചും ചിന്തിക്കാറില്ലേ? ഇല്ല, ഞാൻ ഒരാളെക്കുറിച്ചും അങ്ങനെ ചിന്തിക്കാറില്ല. പടച്ചവൻ്റെ അടുക്കലെത്തുമ്പോൾ ആരെയാണ് അള്ളാഹു ഹിദായത്താക്കുന്നത്, ആർക്കാണ് തൗബക്ക് ഭാഗ്യം കൊടുക്കുന്നത്, ആരെയാണ് അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാൻ ഒരിക്കലും ഞാൻ മറ്റൊരാളേക്കാൾ നല്ലവനാണെന്ന് ചിന്തിക്കാറില്ല. ഔലിയാക്കളെ സ്വഭാവം അങ്ങനെയാണ്. ഔലിയാക്കളെ പേരിൽ ചൂഷണം ചെയ്യുന്ന വ്യാജന്മാരെ സ്വഭാവം അങ്ങനെയല്ല. മറ്റുള്ളവരെല്ലാം മോശക്കാര്, അവര് വലിയ മഹാന്മാരാണെന്ന ധാരണയാണ്. സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും താഴ്മയുള്ളവരാകണം. يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما താഴ്മയോടുകൂടെ ജീവിക്കുന്നവർ ആരെന്ത് പറഞ്ഞാലും അതിന് അതേ നാണയത്തിൽ തിരിച്ച് ചീത്ത പറയാത്തവർ, പ്രതികരിക്കാത്തവർ, സമാധാനത്തിൻ്റെ വാക്ക് പറയുന്നവർ, والذين يقولون ربنا اصرف عنا عذاب جهنم ഇന്ന അദാബഹ കാന വറാമ. നരകത്തിൽ നിന്നെപ്പോഴും കാവലി ചോദിച്ചുകൊണ്ടിരിക്കുന്നവർ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ. രാത്രിയാകുമ്പോൾ ആരും കാണാനല്ല, അവരെ പോറ്റി വളർത്തുന്ന റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട തഹജ്ജുദ് നിസ്കരിക്കുന്നവർ. ഇങ്ങനെയല്ലേ ഖുർആൻ മഹാന്മാരുടെ സവിശേഷത പറയുന്നത്? അതുകൊണ്ട് സൽക്കർമ്മികളാകണം, ദുഷ്കർമ്മികളാകരുത്. മറ്റാരെയും ഇൻസൾട്ട് ആക്കരുത്, ചീത്ത പറയരുത്, തെറി പറയരുത്, കുറ്റം പറയരുത്. നമ്മളാരിൽ തെറ്റ് കണ്ടാൽ സ്വകാര്യത്തിൽ വിളിച്ച് അദ്ദേഹത്തെ ഉപദേശിച്ച് നന്നാക്കണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ തെറ്റ് ആശയപരമായ തെറ്റാണെങ്കിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതാ
ഹബീബായ നബി തങ്ങൾ മോശക്കാരനാണെന്ന് വരുന്ന വർത്തമാനം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈമാൻ തെറ്റിച്ചു കളയുന്ന ആശയം പറഞ്ഞാൽ, ആ ആശയം തെറ്റാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതൊക്കെ കർത്തവ്യങ്ങളാണ്. അദ്ദേഹത്തെയും ബോധ്യപ്പെടുത്തണം, ജനങ്ങളെയും ബോധ്യപ്പെടുത്തണം. അത് നമ്മുടെ കർത്തവ്യമാണ്. അത് ആ കർത്തവ്യം നിർവഹിച്ചില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റക്കാരാണ്. ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജാവ് ഭരിക്കുന്ന കാലം ഹഖ് ഹഖായി തുറന്നു പറഞ്ഞ് ഉപദേശിക്കുന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ പ്രസംഗം രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം രാജാവിൻ്റെ ചില ചെയ്തികൾ ചിലപ്പോൾ വിമർശനത്തിന് വിധേയമായെന്ന് വരും അതായിരിക്കാം. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടൊരു വീട്ടിൻ്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടോ, 5 ദിവസം ഒന്നും കൊടുക്കാതെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടോ. 5-ാമത്തെ ദിവസം കൊട്ടാരത്തിൽ വെച്ച് ഒരാൾ സംസാരിക്കുമ്പം പറഞ്ഞു, 5 ദിവസം മുമ്പ് രാജാവേ, നിങ്ങൾ പൂട്ടിയിട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ. അതെ, അദ്ദേഹമുണ്ട്. അങ്ങകലെ ഒരു തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. രാജാവ് അത്ഭുതപ്പെടുന്നു. ഇതെന്തായി പറയുന്നു, അങ്ങനെ സംഭവിക്കോ? വീട്ടിൽ ഞാൻ പൂട്ടിയിട്ടതല്ലേ റൂമിൽ. എന്നാൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ അയച്ചു. അദ്ദേഹം നേരെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. വന്നപ്പോൾ ചോദിച്ചു, മൻ അഖ്റജക മിനൽ ബൈത്ത്, നിന്നെ റൂമിൽ വെച്ച് പൂട്ടിയതല്ലേ, ഞാൻ അവിടെ നിന്ന് ആരാ നിന്നെ പുറപ്പെടുവിച്ച് കൊണ്ടുപോയത്? അദ്ദേഹത്തിൻ്റെ മറുപടി, അല്ലതി അത് ഹലനിൽ ബുസ്താൽ, എന്നെ തോട്ടത്തിൽ കടത്തിയവനാണ് റൂമിൽ നിന്ന് അതാ പുറപ്പെടുവിച്ച് കൊണ്ടുപോയത്. ഉടനെ രാജാവിൻ്റെ ചോദ്യം, അല്ലതി അത് ഹലക്കൽ ബുസ്താൻ, നിന്നെ തോട്ടത്തിൽ കടത്തിയവൻ ആരാണ്? അപ്പൊ ചെറുപ്പക്കാരൻ്റെ മറുപടി, അല്ലതി അഖ്റജനി മിനൽ ബൈത്ത്, എന്നെ റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുപോയവനാണ്. സുബ്ഹാനല്ലാഹ്, പുറത്താര് കൊണ്ടുപോയി? അതേ തോട്ടത്തിൽ കടത്തിയവൻ. തോട്ടത്തിൽ ആര് കടത്തി? റൂമിന്ന് പുറത്തു കൊണ്ടുപോയവൻ. അപ്പോൾ രാജാവ് പറഞ്ഞു, ഹാദാ അജീബ്, ഇത് വലിയ അത്ഭുതകരമായ മറുപടിയാണ്. അപ്പോഴാ ഈ ചെറുപ്പക്കാരൻ്റെ വാക്ക്, അയ്യു അംരി റബ്ബിക ലൈസ ബി അജീബ്, നിങ്ങളുടെ റബ്ബിൻ്റെ ഏത് കാര്യമാണ് അത്ഭുതമല്ലാത്തത്? നിങ്ങളുടെ റബ്ബിൻ്റെ ഏത് വിഷയമാണ് അത്ഭുതമല്ലാത്തത്? സുബ്ഹാനല്ലാഹ്. മുഹയ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 1000 കറാമത്താണ് തവാത്തർ കൊണ്ട് സ്ഥിരപ്പെട്ടു. ഇബ്നു തൈമിയ തന്നെ പറയാണ്, അനിഷേധ്യമായി തെളിയിക്കപ്പെട്ട കറാമത്ത് വെറുതെയല്ല, ഹഖിന്റെ വിരോധികളോട് ശക്തമായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിനിടയിലാണ് മഹാനവറുകൾ അൽഗുന്യതു ലിത്വാലിബി തരീഖുൽ ഹഖ് എഴുതിയത്. അതിനിടയിലാണ് ഫതുഹുർ റബ്ബാനി എഴുതിയത്. അതിലിടയിലാണ് ഫുതൂഹുൽ ഗൈബ് എഴുതിയത്. അത്തരത്തിലുള്ള കിതാബുകളിലെല്ലാം എന്താണ് മഹാന്മാരെ വഴി, ഏതാണ് വ്യാജന്മാരെ വഴി വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഫഅലൽ മുഅ്മിനീ ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, സുന്നത്തി ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചോളണം മുസ്ലിമായ മനുഷ്യൻ. ആ സുന്നത്തി ജമാഅത്ത് നബിയും സഹാബത്തും പഠിപ്പിച്ചതാണ്. അന്ന് മുതൽ ഇന്നേ വരെയുള്ള ആലിമീങ്ങളും സാലിബീങ്ങളും പഠിപ്പിച്ചതാണ്. അത് പറഞ്ഞിട്ട് സുന്നി അല്ലാത്തവനുമായി അടുക്കണ്ടാം, അവനുമായി വിവാഹത്തിൽ ഏർപ്പെടണ്ടാം, സുന്നി അല്ലാത്തവനെ ആദരിക്കണ്ടാം, അവനാശംസ പറയണ്ട, അവനാളുകളെ കൂട്ടിക്കൊടുക്കുന്ന പ്രവർത്തനം നടത്തണ്ട, അവൻ്റെ കൂടെ ആദരവ് ബഹുമാനം പ്രകടിപ്പിച്ചിരിക്കണ്ട. സുന്നത്തി ജമാഅത്തിൻ്റെ ആശയത്തിന് വിരുദ്ധമായുള്ള ആളുകളുടെ കൂടെ അവർക്ക് ബഹുമാനാദരവ് നൽകുന്ന വിധത്തിൽ ഇരിക്കണ്ട. അതേ, അവർക്ക് അവരുടെ ആഘോഷ ദിനങ്ങളിൽ അവരുടെ സന്തോഷ ദിനങ്ങളിലും അവർ ആഘോഷ ദിനങ്ങളിലും നീ അവർക്ക് ആശംസ പറയണ്ട. ഇതൊക്കെ മുഅ്മിനായ മനുഷ്യന്റെ കടപ്പാടാണെന്ന് മുഹയ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പച്ചയായി വിവരിക്കുകയാണ്. ആ മുഹയ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ, അതേ അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് കറാമത്ത് കണ്ടു. ഹഖ് ഹഖായി പറഞ്ഞതിൻ്റെ പേരിലാണ്
പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ. അതുകൊണ്ടാണ് മുഹിയുദ്ദീൻ, ദീനിനെ സജീവമാക്കുന്ന ആള് എന്ന് പേര് വന്നിട്ടുള്ളത്. ആ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ പോലെ മുൻഗാമികളായ മഹാന്മാർക്ക് ഏത് കറാമത്ത് വന്നോ അവരെല്ലാം ഹഖ് ഹഖായി തുറന്നു പറഞ്ഞവരാണ്, പഠിപ്പിച്ചവരാണ്, അതിനുവേണ്ടി നിലകൊണ്ടവരാണ്. ഈ ചെറുപ്പക്കാരൻ രാജാവിനോട് പറഞ്ഞ മറുപടി അതേ, അയ്യു അംരി റബ്ബിക ലൈസ ബിഅജീബ്, അത്ഭുതമല്ലാത്തത് എന്താണ് നിങ്ങൾ റബ്ബിൻ്റെ കാര്യത്തിലുള്ളത്? രാജാവ് പറഞ്ഞു, ഈ ചെറുപ്പക്കാരനെ അങ്ങനെ വിട്ടാൽ പറ്റൂല, അദ്ദേഹത്തിന് നല്ല ഒരു കുതിര പ്രസന്നേഷം കൊടുക്കണം, യാത്ര ചെയ്യാൻ നല്ലൊരു വാഹനം കൊടുക്കണം, ആ വാഹനപ്പുറത്ത് ഈ ചെറുപ്പക്കാരനെ കയറ്റണം, എന്നിട്ട് മുന്നിൽ അനൗൺസ് ചെയ്ത് പോകുന്ന കുറച്ച് ആള് വേണം, അവരെന്താ വിളിച്ച് പറയേണ്ടത്? ഹാദാ അബ്ദുൻ, ഹാദാ അബ്ദുൻ അറാദ ഹാറൂനു ഇഹാനതഹു വഅറാദ റബ്ബുഹു ഇക്രാമഹു. ഹാറൂൻ റഷീദ് രാജാവ് നിന്ദിക്കാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഹാറൂനിൻ്റെ രാജാവായ അല്ലാഹ് അദ്ദേഹത്തെ ബഹുമാനിക്കാനാണ് ഉദ്ദേശിച്ചത്. ഹാറൂനിന് ഇവിടെ ഒന്നും നടന്നില്ല എന്ന് വിളിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ ആനയിച്ച് കൊണ്ടുപോകണമെന്ന് ഹാറൂൺ റഷീദ് രാജാവ് കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഹഖ് ഹഖായി പിന്തുടരണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, കൃത്യമായി അഞ്ച് വഖത്ത് നിസ്കരിക്കണം, ഒരു തിരക്കിലും നിസ്കാരം കലാക്കരുത്, ഒരു തണുപ്പിലും സുബ്ഹി കലാക്കി കിടന്നുറങ്ങരുത്. അല്ലാഹു കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുക്കണം. ഒരിക്കലും ബാപ്പ ഉമ്മയെ അവഗണിക്കരുത്. അവരെ പൊരുത്തമില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശനം പ്രശ്നമാണ്. ഒരിക്കലും കുടുംബ ബന്ധം മുറിക്കരുത്. അദേവ തുർസലുൽ അമാനതു വർറഹ്മു ഫതഖൂമാനി ജംബതൈ സിറാത്തു. സ്വർഗമുദ്ഘാടനം ചെയ്യാൻ ഹബീബായ നബിതങ്ങൾ വരുമ്പോൾ സിറാത്ത് പാലം കടക്കണമല്ലോ, അത് നരകത്തിൻ്റെ മേലെയല്ലേ സ്ഥാപിച്ചത്. അതിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് വസ്തുക്കളെ അല്ലാഹു തആല കൊണ്ടുവന്ന് നിർത്തുന്നു. ഫതഖൂമാനി ജംബതൈ സിറാത്ത്, ഏതാണ് ആ രണ്ട് സാധനം? അല്ലമാനത്തു വറഹ്മു, ഒന്ന് വിശ്വസ്തതയാണ്, മറ്റൊന്ന് കുടുംബ ബന്ധമാണ്. കുടുംബ ബന്ധം മുറിച്ചവന് പാലം കടക്കാൻ പ്രയാസമാണ്. ഇവിടെ പിടിച്ചു വെക്കാൻ, വീക്ഷിക്കാൻ ആ വസ്തുവിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. വിശ്വസ്തത ശരിക്കും പാലിച്ച് ജീവിക്കണം. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയാകരുത്, അതേ ഭാര്യയെ പീഡിപ്പിക്കുന്ന ഭർത്താവാകരുത്. സമുദായത്തെ അതുപോലെ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുപോലെ നിർവഹിക്കാതെ വഞ്ചന നടത്തരുത്. വിശ്വസ്തത പാലിച്ചില്ലെങ്കിൽ സിറാത്ത് പാലം കടക്കാൻ കഴിയൂല. അതിന് രണ്ട് ഭാഗത്ത് അല്ലാഹു നിർത്തുന്ന രണ്ട് സാധനങ്ങളാണ് അതെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യാണ്. അവിടെയാണ് നബി തങ്ങൾ പറഞ്ഞത്, അവിടെ നിങ്ങളെ നബി വന്ന് നിൽക്കും, ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ, ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മോമിനികൾ മജ്ലിസിലേക്ക് വരണം, നമുക്ക് ദുആ ചെയ്ത് പിരിയണമല്ലോ. മഹാനായ ആദൻ നബി അലൈഹിസ്സലാമിനോട്, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, മൂസാ നബി അലൈഹിസ്സലാമിനോട്, ഈസാ നബി അലൈഹിസ്സലാമിനോട്, അവരോടെല്ലാം സ്വർഗം ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ മോമിനീങ്ങൾ മുത്തഖീങ്ങൾ പോയി ആവശ്യപ്പെട്ടിട്ട് അവരാരും അതിന് തയ്യാറല്ല. അതിന് തയ്യാറാകുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാ സ്വർഗം ഉദ്ഘാടനത്തിൻ്റെ വിവരം പറയുമ്പോൾ പറഞ്ഞതാണിത്, തൂലഹു സിറാത്ത്, സിറാത്ത് പാലം കൊണ്ടുവന്ന് നിർത്തുന്നു, അതിൻ്റെ രണ്ട് ഭാഗത്ത് അമാനത്ത് വിശ്വസ്തതയെ നിർത്തുന്നു. വിശ്വസ്തത വലിയ വിഷയമാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവർ ക്ലാസ് എടുക്കാൻ കൃത്യമായി മദ്രസയിലെത്തണം. അതേ അനിവാര്യ ഘട്ടത്തിലല്ലാതെ ലീവ് എടുക്കാൻ പാടില്ല. കുട്ടികളെ പഠനം നഷ്ടപ്പെടുത്തരുത്.
അതുപോലെ അതേ കമ്മിറ്റിക്കാരെ വഞ്ചിക്കരുത്. കമ്മിറ്റിക്കാരോ, കമ്മിറ്റിക്കാരും നന്നായി ചിന്തിക്കണം. ഉസ്താദുമാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം. അവർക്ക് യാചിക്കാൻ അവരെ അനുവദിക്കരുത്. അതിനു മാത്രം നമ്മൾ തന്നെ അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകണം. ആലിമീങ്ങൾ അഭിമാനത്തോടെ ജീവിക്കണം. മുസ്ലിം സമുദായത്തിൽ അതിനാവശ്യമുള്ള എന്തെല്ലാം ഉണ്ടോ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അമാനത്ത് വലിയ വിഷയമാണ്, ഭാരവാഹിത്വം വലിയ വിഷയമാണ്, എല്ലാം വലിയ വിഷയമാണ്. അമാനത്ത് ചോദ്യം ചെയ്യപ്പെടും. കുടുംബബന്ധം വലിയ വിഷയമാണ്. അനുജനോട് മിണ്ടാത്തവര്, ജേട്ടനോട് അനങ്ങാത്തവര്, പെങ്ങളുമായി പണങ്ങി ജീവിക്കുന്നവര്, ഉമ്മാന്റെ പാപ്പാന്റെ ജേട്ടാനുജന്മാരുമായി മിണ്ടാത്തവര്, ഇന്നാലില്ല, പാലം കടക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അവിടെ അള്ളാഹു തആല റഹ്മിനെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അതാ കടപ്പാട് വീട്ടിയിട്ടുണ്ടോ ഇല്ലേ വീക്ഷിക്കാനാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ടിന് ഹദീസാണ്. അവിടെ നിങ്ങളെ നബിതങ്ങൾ വരുന്നു. നബിതങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങളെ നബി അവിടെ വന്ന് നിൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. യഖൂലു യാ റബ്ബി സല്ലിം സല്ലിം, യാ റബ്ബി സല്ലിം സല്ലിം, റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ വന്ന് നിന്നിട്ട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന, രക്ഷിക്കണേ രക്ഷിക്കണേ, ഉമ്മത്തിന് വേണ്ടി നബിതങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന, അവിടുന്ന് പറയുന്നു ഒന്നാമത്തെ ബാച്ചിലുള്ളൊരു കൂട്ടര്, ഒന്നാം ബാച്ച് മിന്നിന്റെ വേഗതയിൽ, ലൈറ്റിന്റെ വേഗതയിൽ കടന്നുപോയി, രണ്ടാം ബാച്ച് കാറ്റിന്റെ വേഗതയിൽ കടന്നുപോയി, മൂന്നാം ബാച്ച് പക്ഷിയുടെ വേഗതയിൽ കടന്നുപോയി, മറ്റു ചിലരതാ നടക്കാരന്റെ വേഗതയിൽ കടന്നുപോയി. അതേ തജരീബിം അമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ചാണ് അവരുടെ പോക്ക്, അതിൻ്റെ സ്പീഡ്. നല്ലത് ചെയ്തവരതാ നന്മയുടെ തോതനുസരിച്ച് സ്പീഡ് കൂട്ടിപ്പോകുന്നു. അങ്ങനെ ഹത്താ യജീ അർറജുലു, ഒരാൾ വരുന്നു, ഹത്താ തജിസ അമാലുൽ ഇബാദ്, ചിലരുടെ അമല് വളരെ കുറവാണ്, ചെയ്ത അമല് ന്യൂനതയാണ്, ദുഷ്കർമ്മം കൂടുതലാണ്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവനാണ് അവന്, നീങ്ങാൻ കഴിയുന്നില്ല. അതാ അവൻ ഞെരങ്ങി ഞെരങ്ങി ചിലര് രക്ഷപ്പെട്ടു പോയി. അപ്പാലത്തിന്റെ ഭാഗത്ത് കൊക്കകളുണ്ട്. ആ കൊക്കക്ക് നിർദ്ദേശം കിട്ടിയ കൊക്കകളാണ്. ഈ കൊക്ക എന്തു കൊക്കയാ? ഹദീസിന്റെ സറഹിൽ ഇമാമീങ്ങൾ പറയുന്നു, മനുഷ്യന്റെ തടീച്ചയുണ്ടല്ലോ, അന്യപെണ്ണിനെ വിളിച്ചൊന്ന് സംസാരിക്കണം, അവള് ചാറ്റ് ചെയ്യണം, അവൾക്ക് ഫോൺ നമ്പർ കൈമാറണം, അതേ അന്യപുരുഷരുമായി സംസാരിച്ച് രസിക്കണം. അതുപോലെ താടിയും മീശയും മുളക്കാത്ത കൗമാരമുള്ള ആൺകുട്ടികളെ വികാര ശമനത്തിന് ഉപയോഗിക്കണം, കള്ളു കുടിക്കണം. അതേ ഹറാമുകൾ ചെയ്യണമെന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന തടീച്ചയില്ലയോ, ആ ശഹവത്തുകളെയാണ് കൊക്കയുടെ രൂപത്തിലാക്കി ഈ പാലത്തിന്റെ രണ്ട് ഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ളത്. അതേ പോകുന്ന സമയത്ത് ഈ കൊക്ക പിടിച്ച് വലിക്കുന്നു, പോകാൻ വിടുന്നില്ല. ചിലർ പരിക്ക് പറ്റിയതാ വലിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്.
നരകത്തിൽ വീണു പോകുന്നവരുണ്ട് റബ്ബേ കാക്കണേ. ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, അതാ ഖഅറു ജഹന്നം, അവിടെ ജഹന്നമിലല്ലേ വീഴുന്നത്. ആ ജഹന്നമിന്റെ ആഴമറിയോ, ലസബീന ഖരീഫ, 70 കൊല്ലം യാത്ര ചെയ്താലെത്താത്ത ദൂരം നരകക്കുണ്ടിന് ആഴമുണ്ട്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ, ഇത്തക്കുന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏത് ചെറുതോ വലുതോ ആയ സദഖകൾ, ധർമ്മങ്ങൾ, അതേ സാന്ത്വന പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട രോഗികൾക്കുള്ള ശുശ്രൂഷകൾ, നമ്മൾ ധാരാളം ഫർളും സുന്നത്തും എടുത്തുള്ള ഇബാദത്തുകൾ, അതേ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കൽ, ആദരിക്കൽ, സ്നേഹിക്കൽ, ഉമ്മ ബാപ്പയുടെ പൊരുത്തം വാങ്ങൽ, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങൽ, അങ്ങനെ തുടങ്ങി നല്ല നല്ല ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിൽ ജീവിതം ചെലവഴിച്ച് തഖ്വയോടെ ജീവിച്ച് മരിക്കുമ്പോ അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, അവര് നേരെയുള്ള വഴിയിൽ ജീവിച്ചവരാ. അവർക്ക് പേടിയില്ല, ദുഃഖമില്ല. അത്തരത്തിലുള്ള മഹാന്മാരെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ജനങ്ങളാണ് ഞങ്ങൾ. അതുകൊണ്ട് റബ്ബേ, അവരുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം നിലനിർത്തി തരണേ. അല്ലാ, ജീവിതത്തിൽ എപ്പോൾ ഏത് ദുർബല നിമിഷങ്ങളിൽ, ഏത് ശൈത്താന്റെ വഞ്ചനയിൽ പെട്ടുപോയ സമയങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളിന്ന് തെറ്റുകൾ വന്നുപോയോ, അത് മാപ്പാക്കി കഴുകി വൃത്തിയാക്കണേ അല്ലാ.